ഇപ്പോൾ ഒറ്റക്കെട്ടായി വി ഡി സതീശനും സുധാകരനെതിരെയും തിരിയുകയാണ് കോൺഗ്രസ് അണികൾ. കഴിഞ്ഞ ദിവസം കെ പി സി സി രാഷ്ട്രകാര്യ സമിതി യോഗത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ എന്നിവർക്ക് രൂക്ഷ വിമർശനമാണ് നേരിടേണ്ടി വന്നത്. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ ചാൻസലർ സ്ഥാനത്ത് നിന്ന് നീക്കിയ നടപടിയെ പിന്തുണച്ചതാണ് വി ഡി സതീശനെതിരായ വിമർശനത്തിന് കാരണം. ആർ എസ് എസ് അനുകൂല പരാമർശത്തിന് പേരിലാണ് കെ സുധാകരനെ യോഗത്തിൽ വിമർശനം നേരിടേണ്ടി വന്നത്. വി ഡി സതീശൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ ചാൻസലർ സ്ഥാനത്ത് നിന്ന് നീക്കിയ നടപടിയെ പിന്തുണച്ചത് തെറ്റിദ്ധാരണയുണ്ടാക്കിയെന്നും നിലപാടിന് വ്യക്തത വന്നില്ല എന്നും നേതാക്കൾ വിമർശിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയനും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെയും ഒരുപോലെ എതിർക്കണമെന്നും കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതിയുടെ യോഗത്തിൽ വിലയിരുത്തി. ശശി തരൂർ വിഷയത്തിൽ വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ അദ്ദേഹത്തെ നഖശിഖാന്തം എതിർക്കുന്ന നിലപാട് സ്വീകരിച്ചത് ശരിയല്ല എന്നും ഇതുമൂലം അദ്ദേഹത്തിൻ്റെ പരിപാടികൾക്ക് കൂടുതൽ പ്രചാരണം ലഭിച്ചുവെന്നും യോഗത്തിൽ ചില നേതാക്കൾ ചൂണ്ടിക്കാണിച്ചു. തരൂരിനെ കൂടി ഉൾക്കൊണ്ട് പ്രശ്നം പരിഹരിക്കണമെന്നായിരുന്നു എ ഗ്രൂപ്പ് നേതാക്കൾ പറഞ്ഞത്. ശശി തരൂരിൻ്റെ ജനപ്രീതി ഉപയോഗപ്പെടുത്തണം എന്നും കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി യോഗം വിലയിരുത്തി. തികഞ്ഞ മതേതരത്തെ നിലപാടാണ് തരൂർ പുലർത്തുന്നത്. ഈ സാഹചര്യത്തിൽ ഭാവിയിൽ ശശി തരൂറിന് ലഭിക്കുന്ന വേദികളിൽ നിന്ന് അദ്ദേഹത്തെ വിലക്കേണ്ടതില്ല എന്ന അഭിപ്രായമാണ് ഉയർന്നത്. കെ സുധാകരനെതിരെയും രൂക്ഷ വിമർശനമാണ് ഉണ്ടായത്. സുധാകരൻ്റെ ആർ എസ് എസ് അനുകൂല പ്രസ്താവന അസമത്വമായി പോയി അണികളിൽ ആശയക്കുഴപ്പമുണ്ടാക്കാൻ ഇത് ഇടയാക്കിയെന്നും യോഗം പറഞ്ഞു. ഭരണകക്ഷികൾക്ക് കോൺഗ്രസിനെ വിമർശിക്കാനുള്ള സാഹചര്യം ഇതിലൂടെ രൂപപ്പെട്ടു. അതേസമയം സി പി എമ്മിൻ്റെ പ്രശംസയിൽ വീഴാതെ തക്ക മറുപടി നൽകിയ മുസ്ലിം ലീഗിനെ കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി യോഗം അഭിനന്ദിച്ചു. മുസ്ലിം ലീഗ് വർഗീയ പാർട്ടിയല്ല എന്നും യു ഡി എഫിലെ പല നിലപാടുകളും തിരുത്തുന്നത് മുസ്ലിം ലീഗാണ് എന്നായിരുന്നു കഴിഞ്ഞ ദിവസം സി പി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞിരുന്നത്. ഇതിന് പിന്നാലെ ഉരുത്തിരിഞ്ഞ അഭ്യൂഹങ്ങൾക്ക് മുസ്ലിം ലീഗ് യു ഡി എഫിൽ തന്നെ ഉറച്ചു നിൽക്കണമെന്ന് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖലി തങ്ങൾ പറഞ്ഞിരുന്നു. ഇതിനെയാണ് കോൺഗ്രസ് പ്രശംസിച്ചത്.